SMS മെഡിറ്റേഷൻ ദി റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്താണ്, എന്തിനു വേണ്ടിയാണ്? നിലവിലുള്ള ഒരു പരമ്പരാഗത സമ്പ്രദായവുമായി SMS മെഡിറ്റേഷന് ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ തസ്മയി നൽകുന്ന ഡോക്യുമെന്റ്സ് അല്ലാതെ മറ്റൊന്നും ലഭ്യവുമല്ല. അനുഭവിച്ചറിയുക, അതിനുശേഷം സ്വന്തം ബുദ്ധി കൊണ്ട് വിശകലനം ചെയ്യുക. ആത്മീയത വായിച്ചറിയുവാനുള്ളതല്ല, അനുഭവിച്ചാണ് അറിയേണ്ടത്. സംശയങ്ങൾ എന്തു തന്നെയാണെങ്കിലും ക്ലാസ്സിൽ ചോദിക്കാം, ഫോണിൽ പറ്റില്ല. മുഴക്കോൽ കൊണ്ട് റോഡിളക്കാൻ ആരും പോകാറില്ല. ഒരു പ്രശ്നമുണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റ് സംഭവിക്കുമ്പോഴോ, അതുമല്ലെങ്കിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് മുന്നിൽ പകച്ചു നിൽക്കുമ്പോഴോ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് പോലെ അത്ര എളുപ്പമല്ല ആത്മീയതയുടെ ഉത്തരം കണ്ടെത്തൽ. എന്താണ് നമ്മൾ സാധാരണയായി നിത്യജീവിതത്തിൽ ചെയ്യുന്നത്? വ്യക്തിജീവിതത്തിലായാലും കുടുംബത്തിലായാലും ജോലിസ്ഥലത്തായാലും സമൂഹത്തിലായാലും നമ്മുടെ തെറ്റുകളെ മറക്കാൻ നമുക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താം. തെറ്റും ശരിയും നമുക്കറിയില്ല. നമുക്ക് ചുറ്റും നടക്കുന്ന ഏതൊരു പ്രവൃത്തിയിലും, അത് നല്ലതായാലും ചീത്തയായാലും, പ്രത്യക്ഷമായോ പരോക്ഷമായോ, നമുക്കും അതിലൊരു പങ്കുണ്ടെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇന്നു മുതൽ ചിന്തിക്കാൻ സമയമായി. നമ്മൾ ഒരാൾ ചീത്തയാകുമ്പോഴാണ് 7 തലമുറ ആ ദുഷ്കീർത്തിക്ക് ഭാഗമാകുന്നത്. എന്നാൽ നമ്മൾ ഒന്ന് നന്നായാലോ, നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും സമൂഹത്തിനും രാജ്യത്തിനും സൽകീർത്തിയുണ്ടാകും. നമ്മളിൽ ഒരു ചെറിയ മാറ്റം വരുത്തിയാൽ തീരാവുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ ലോകം മുഴുവൻ മാറാൻ കാത്തിരിക്കേണ്ടുന്ന ഒരു അവസ്ഥാവിശേഷമാണിന്ന്. ഒരു പുരുഷൻ ചീത്തയായാൽ അവന്റെ അമ്മയ്ക്കാണ് ചീത്തപ്പേര്. ഒരു സ്ത്രീ ചീത്തയായാലും അവളുടെ അമ്മയ്ക്ക് തന്നെയാണ് ചീത്തപ്പേര്. മറ്റൊരാളിലേക്ക് അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതിന് മുൻപ് നമ്മൾ ഓരോരുത്തരും ഒന്ന് സ്വയം വിശകലനം ചെയ്ത് നമ്മുടെ കുറവുകൾ പരിഹരിക്കാൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ നമുക്ക് മറ്റൊരാളെയും ആശ്രയിക്കാതെ അല്ലെങ്കിൽ കുറ്റപ്പെടുത്താതെ തന്നെ നമ്മുടെ എല്ലാ തരത്തിലുമുള്ള പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കും. തസ്മയി വിഭാവനം ചെയ്ത SMS സൺമൂൺ സ്റ്റാർ മെഡിറ്റേഷൻ ഈ ഒരു മാറ്റത്തിന് നിങ്ങളെ സഹായിക്കും. മനസ്സിനെ നിയന്ത്രിക്കണമെന്ന് പറയാൻ എളുപ്പമാണ്. ഒരു പ്രശ്നം വരുമ്പോൾ ധൈര്യമായി നേരിടണമെന്ന് പറയാൻ അതിനേക്കാൾ എളുപ്പമാണ്. പക്ഷേ നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ എങ്ങനെ സാധിക്കും? അതിനുള്ള ഒരു എളുപ്പമാർഗമാണ് SMS മെഡിറ്റേഷൻ. ചിന്തകളെ നിയന്ത്രിക്കാൻ നമ്മൾ ബന്ധപ്പെടേണ്ട, നമ്മളെ നിയന്ത്രിക്കാൻ നമ്മൾ കഷ്ടപ്പെടേണ്ട. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ചേർന്ന് അത് ഭംഗിയായി കൈകാര്യം ചെയ്ത് നമ്മളെ കർമ്മഫലങ്ങളിൽ നിന്ന് മുക്തി നേടാൻ സഹായിക്കും. നിലവിലുള്ള ഒരു സിസ്റ്റത്തിനും മാറ്റം വരുത്താതെ ഇപ്പോഴുള്ള ഈ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് തന്നെ സ്വന്തം വീടുകളിൽ നമ്മുടെ ഉറ്റവരോടും ഉടയവരോടും ഒപ്പം ചേർന്ന് നിന്ന് എങ്ങനെ സുഖമായി, സന്തോഷമായി, സമാധാനമായി, ആരോഗ്യത്തോടുകൂടി, സമ്പൽ സമൃദ്ധിയോടെ ജീവിക്കാമെന്ന് അനുഭവവേദ്യമാക്കി കൊടുക്കുവാൻ സഹായിക്കുകയാണ് SMS മെഡിറ്റേഷൻ കൊണ്ട് ആഗ്രഹിക്കുന്നത്. മറ്റ് ജീവജാലങ്ങളെ പോലെ തന്നെ ഈ പ്രപഞ്ചവുമായി ഇണങ്ങിച്ചേർന്ന് പ്രപഞ്ചം ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കാൻ സഹായിക്കുന്ന ഒരു പുതിയ ജീവിത രീതിയാണ് SMS മെഡിറ്റേഷനിലൂടെ തസ്മയി അവതരിപ്പിക്കുന്നത്. സമാധാനവും സുഖവും തേടി മറ്റെങ്ങും അലഞ്ഞു നടക്കാതെ, മറ്റൊരാളുടെയും സഹായം തേടാതെ, അവനവനിരിക്കുന്നിടത്ത് ശാന്തമായി സമാധാനമായി ജീവിക്കാൻ ഒരുവനിൽ ആവശ്യമായ പരിവർത്തനത്തിന് പുറത്തേക്കല്ല ഓടേണ്ടത്, നമ്മളിൽ തന്നെയാണ് തിരിഞ്ഞു നോക്കേണ്ടത്. നൊയമ്പ് നോറ്റ് അമ്പലങ്ങളിൽ പോകും, ദൈവം അനുഗ്രഹിക്കും. ആ അനുഗ്രഹം അനുഭവിക്കാൻ നമുക്ക് ഭാഗ്യമില്ല. കിട്ടിയ അനുഗ്രഹം വീട്ടിലെത്തും മുൻപ് കൈമോശം വന്നു പോയിരിക്കും. എന്താണതിന് കാരണമെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഉത്തരമില്ല അല്ലേ? വിഷമിക്കേണ്ട. എല്ലാ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലും പുതിയ ആളുകൾക്കായി രാവിലെ 5 മണിക്ക് ഓൺലൈൻ സൂം ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. ഇതിൽ നൽകിയിട്ടുള്ള മൊബൈൽ നമ്പറിൽ ഹായ് എന്നൊരു മെസ്സേജ് അയച്ചാൽ മതി.